ചാനൽ. അപ്പൊ നമ്മളടുത്ത ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, രാവിലെ എനിച്ച് നമ്മളൊന്ന് കുഞ്ഞിന് എക്സാം ഉള്ള ദിവസമാണ്. അപ്പൊ കുഞ്ഞിന് എക്സാമിനാണ് പൊന്നും ഷേപ്പിംഗ് കാർത്തും കൂടിയിട്ടൊന്ന് വർക്ക് ഉണ്ടായിരുന്നു. അവര് വർക്കിന് പോയി കേട്ടാണ്. അപ്പൊ കാർത്തൂനോട് നിർത്താന്ന് വെച്ചാ, പക്ഷെ കാർത്തൂന്റെ പാലുമുപ്പ ഒരു ഫ്ലാറ്റ് നിൽക്കാൻ മറന്നു. രാത്രി ഓർമ്മ വരുന്നത്. അപ്പൊ പാലുമുപ്പി ഇല്ലാതെ പിന്നെ കാർത്തൂനെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും. പാലുമുപ്പി ഓക്കെ, എന്തിനും എടുത്താളുന്ന് പാലുമുപ്പിയെ കൊടുത്തുകഴിഞ്ഞാൽ അവിടെ സെറ്റ് ആവും. പക്ഷേ പാലുമുപ്പി രണ്ട് പിന്നെ അവിടെ ഈ രാവിലെ തരും, ഉച്ച ഈ ഈ നേരങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് അതിൽ കുറുക്കോ എന്തെങ്കിലും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ഒരു രണ്ട് നാല് മണിക്കൂർ നല്ല എളുപ്പമല്ലല്ലോ, കുറുക്കുമ്പോൾ മാത്രം പാല് കുടിക്കുന്ന പ്രായമല്ലേ. അപ്പോൾ അങ്ങനെ കാർത്തൂന് കൊണ്ട് അതിൽ പോയിക്കണം കേട്ടോ. അപ്പോൾ കൂടെ ആരെയും പോകാന്ന് വെച്ചാലും കുഞ്ഞിനെ കൊണ്ട് എക്സാമിന് ഞങ്ങൾക്ക് പോകണ്ടേ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ എനിച്ച് ഇങ്ങനെ പൊതിച്ചോറ് എന്തെങ്കിലും കൊണ്ടുപോകണം. നിങ്ങൾക്ക് എന്താ വെച്ചാൽ പുറത്തെ ഫുഡ് അങ്ങനെ അത്ര താല്പര്യമുള്ള ആൾക്കല്ല. നമ്മൾ പിന്നെ വിശന്ന് പറയുമ്പോൾ നമുക്ക് കഴിച്ചേ പറ്റൂ, തല കറങ്ങി ശർദ്ദിക്കാണ്ടേക്കുമ്പോൾ. പിന്നെ എൻ്റെ മുകളിലെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കുറേ ആൾക്കാർ തെറി വിളി നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരി എന്തോ ഒരു പണിയാണ് നോക്കി. അഹങ്കാരിക്ക് രാവിലെ തുടങ്ങിയ ഞങ്ങളുടെ രണ്ടോട്ടിലെ അക്കൗണ്ട് കയറി വായിച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ, അവളെ മെയിൻ പണി. അപ്പോൾ നമ്മളൊരാളെ ടാർജറ്റ് ചെയ്ത് നിൽക്കണം, ഒരു 5-10 ആൾക്കാർ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അവളെ തന്നെയായിരിക്കും ഫേക്ക് ആയിട്ടൊക്കെ 1-ാമത്തെ ആൾക്കാർ. നമ്മൾ ടാർജറ്റ് ചെയ്തിട്ട് നമ്മളെങ്ങനെ നെഗറ്റീവ് ഇട്ടിട്ട് എന്തിനാണ്? അവളെന്നെ പറഞ്ഞു കേട്ടോ, ഷെബിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ്, ഷെബിൻ്റെ വീട്ടുകാർ അറിയണോരെന്നെയാണെന്ന് അവളെന്നെ സംബന്ധിച്ചിടത്തുള്ള കാര്യമാണ്. അപ്പൊ അവരോടുണ്ട ചോദനകൾ നന്ദിയാണോ നീ ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്? അതാണ് നിനക്ക് ഞാൻ അറിവില്ല ഒരു കുറ്റം, നിന്നെ ഞാൻ വന്നിട്ട് ചെയ്യാനോ നിന്റെ കുടുംബത്തിൽ കയറി വരാനോ എന്തിനു? ഇന്നലെ ജനിച്ചെന്നാൽ ആ കുണിക്ക് നടക്കാം, വലുതായി വരുമ്പോൾ അത് എന്ത് മുതലാവുന്നത്? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മക്കൾ എന്തോ ആവട്ടെ, നിനക്ക് എന്താ? നിന്റെ വീട്ടിലത്തെ കുട്ടിയല്ലേ, എൻ്റെ വീട്ടിലത്തെ കുട്ടിയല്ലേ, അത് ഇങ്ങനെ വളർന്നാലും അത് എനിക്ക് വില വേണ്ടോ? നിനക്ക് എൻ്റെ വിഷമം ദുഃഖം ആവശ്യമില്ലല്ലോ. നീ ഉള്ള യൂട്യൂബുകളിൽ ഇന്നലെ നെഗറ്റീവ് കയറി ചോറിഞ്ഞാണ്, നീ നിന്റെ വീട്ടിലുള്ള കുട്ടികളെ മറത്താനും നോക്കി നോക്കിയേ. ഞാൻ ഒരാളെ നെഗറ്റീവ് കമൻറ്റ് പറയാനോ പിടിക്കാനോ ഞാൻ പോകാറില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ജയിക്കുന്നതാണ്. പിന്നെ എന്നെ ചോറിയാൻ വന്നാൽ തിരിച്ച് ചോറിയാ എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. നമ്മളിപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിൻ്റെ എല്ലാം പറയണം നമുക്ക് കേട്ടുന്നുള്ളതെന്ന് നമുക്ക് ഒറ്റ നിർബന്ധമില്ല. ഷെബിയുടെ അപ്പം മരിച്ചു. ഞാൻ അപ്പം എന്ത് ചെയ്യുക? അനിൽകുമാർ ഞാൻ പറഞ്ഞ മരണം എന്ന് പറഞ്ഞാൽ അത് എനിക്കായാലും ആൾക്കാരും ലോകത്തുള്ളത് തന്നെയാണ്. നമ്മളാരും ചിരഞ്ജീവികളായിട്ട്, നിനക്കെന്താ മരണമില്ലേ? നീ ചിരഞ്ജീവിയായിട്ടാണോ ജീവിക്കുന്നത് ഈ ലോകത്ത്? നിനക്ക് മരണം വരില്ലേ? ഷെബിയുടെ അപ്പം മരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കൊണ്ടായിട്ട് വന്നതാണോ ആ മനുഷ്യനെ? ഒരു പരിധിയുണ്ട് നമ്മൾ കേൾക്കണതിൽ, ഒരു പരിധികളുണ്ട്, മനസ്സിലായ? ഷെബിയുടെ അപ്പം ഞങ്ങൾ അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ അവരുടെ കാര്യങ്ങളിലായിരിക്കും ഞങ്ങൾ ഇതാക്കുന്ന കാര്യവും? ഞങ്ങൾ അവരായിട്ട് മിണ്ടാനോ പിടിക്കാനോ കാര്യങ്ങൾക്ക് ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്താ അവരുടെ എന്തൊരു ഇതുള്ളു? പിന്നെ എൻ്റെ മോൾ അവനെ കെട്ടിയെന്ന് വെച്ചിട്ട് അവൻ എന്നാ വീട്ടിൽ കയറ്റിയില്ല, അവനാ സ്ഥാനം ഇല്ല തോർത്ത്. പിന്നെ ഞങ്ങൾ എന്ത് സ്ഥാനം കയറിയിട്ട് ഞങ്ങളവിടെ പോകേണ്ടത്? അത് ഞങ്ങൾ എന്ത് കാരണം വെച്ചാലും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മുടക്കേണ്ട കാര്യം? എനിക്ക് വയ്യാത്ത ഒരാളാണ്, അടുത്തവൻ എൻ്റെ മക്കൾക്ക് വെച്ചിട്ടുണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. പിള്ളവല്ല ഞാൻ എൻ്റെ മക്കൾക്ക് വെച്ചിട്ടുണ്ടാക്കി കൊടുക്കുക, അതേ എന്നോട് കൂട്ടിയേ പറ്റുള്ളൂ. അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആ കുണുക്കിന് നടക്കും വിടാത്ത നിന്റെ മനസ്സൊക്കെ എന്ത് തുഷിച്ച മനസ്സാണ്? ആ കുഞ്ഞ മക്കളെ നടക്കും ശരി, എന്നെ കയറി നീ ചേർച്ച് പറഞ്ഞു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നു, ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ തറവാട്ടിൽ നിന്ന് തുടങ്ങുന്ന കാശുകൊണ്ടല്ല, എൻ്റെ കാശുകൊണ്ടാ, മനസ്സിലായ? അത് നീ അറിയേണ്ട കാര്യമില്ല. ഞാനൊക്കെ നിന്നെക്കളെ ഇരട്ടി നീ തിന്നുണ്ടാവും, ഈ ഒളിച്ചു പതിക്കും പൂത്തി വെച്ചിട്ട്. ഞാൻ തിന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് കാണിച്ചു തരാം, അങ്ങനെ നിങ്ങൾക്ക് കാണാണ്ട്, മനസ്സിലായ? ഒരാൾ തിന്നുകൊണ്ട് മാത്രമല്ല തടി വയ്ക്കുക, അത് ആദ്യം മനസ്സിലാക്കട്ടാ. നീ കുറേ കാര്യവിവരമുള്ള, നീ കുറേ കാര്യവിവരങ്ങൾ എഴുതുന്നുണ്ട്, പക്ഷേ ഈ വിവരമൊന്നും നിനക്കില്ല. തിന്നിട്ട് മാത്രം ഒരാൾ തടി വയ്ക്കുള്ള, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തൊരു തിന്ന ഈ വർണ്ണം കുറഞ്ഞവരൊന്നും ഫുഡ് കഴിക്കാൻ പട്ടിണി ഇറക്കണവരായിരിക്കും. എന്താണ് ഷെബിയുടെ അപ്പം മരിച്ചപ്പോഴാണെങ്കിൽ ഷെബിയുടെ അപ്പം മരിച്ചു, അവർ കേൾക്കും, അവർ കേക്ക് മുറിഞ്ഞു പിടിക്കാതെ അവരുടെ കാര്യങ്ങളാണ്, അതിന് ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഒരു പരിധിയൊക്കെ നമ്മളെല്ലാം കേട്ടു സഹിച്ചു നിൽക്കും, മനസ്സിലായോ? എൻ്റെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് നിനക്ക് കമൻറ്റ് ഇട്ടോടി അഹങ്കാരി, നീ എന്നാൽ എൻ്റെ മോളിൽ പോയിട്ട് ഇന്ന് ചൊറിയാൻ നിൽക്കുന്നത് എന്നെ പറ്റിയിട്ട്. പിന്നെ ഞാനും ഷെബിനും കൂടെയാണ്, ഷെബിനും എൻ്റെ കൂടെയാണ്, ഷെബിന് അമ്മായിമേനെ കാണാണ്ടിരിക്കാൻ വൈകിയ, ഷെബിനെ കെട്ടു, ഞാൻ ഏത് വീഡിയോയിൽ ഷെബിനെ കെട്ടുപിടിച്ചിരിക്കുന്ന വീഡിയോ ഒന്ന് നിങ്ങൾ എടുത്ത് കാണിച്ചു തരൂ, ഒരെണ്ണം എടുത്ത് കാണിച്ചു തരൂ. ഇനിയിപ്പോൾ അവൻ്റെ മേത്ത് ഒന്ന് കെട്ടുപിടിച്ചു അവനോട്, ഡീ മോനെ മോനായിട്ട് കാണാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ എൻ്റെ ഭർത്താനോട് 25 വർഷമായിട്ട് ജീവിച്ചുകൊണ്ട് വരുന്നത്, മുന്നോട്ട് ജീവിച്ചുകൊണ്ട് വരുന്നത്. എനിക്കൊന്നാണ് ഈ നെഗറ്റീവ് ഉള്ളവരുണ്ടല്ലോ, ലോക പഴകളായിരിക്കും. ലൈഫിൽ ഒരു സത്യസന്ധ പോലും ജീവിതത്തിൽ കാണിക്കാത്തവളായിരിക്കും ഈ മറ്റുള്ളവരെ കൂടുതൽ വിമർശിക്കുക. എങ്ങനത്തെവരാന്നല്ലോ, സ്വയം തെറ്റുകൾ മാത്രം ചെയ്ത് നടക്കണവരാണ് മറ്റുള്ളവരെ. ഇപ്പം ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ അവർ ആ കണ്ണിലാണ് കാണുന്നത്, ഞാൻ തെറ്റുകാരായതുകൊണ്ടാണ് നിങ്ങളും ആ കണ്ണിൽ കാണുന്നത്, മനസ്സിലായോ? ഞാൻ തെറ്റുകൾ മുഴുവൻ ചെയ്തിരുന്നു, അപ്പോൾ അവരും അങ്ങനെയാണ്, അതാണ് എൻ്റെ പ്രശ്നം.
പക്ഷെ അങ്ങനെയല്ലെങ്കിൽ എൻ്റെ പോലെ അല്ല എല്ലാവരും. തെറ്റ് ചെയ്യാണ്ട് നല്ല കുടുംബമായിട്ട് നോക്കി നടക്കുന്നവരുണ്ട് ലോകത്ത്. മക്കളെ ഉപേക്ഷിച്ച്, ഭർത്താവിനെ ഉപേക്ഷിച്ച്, ഭർത്താവിനെയും കൊന്ന് മറ്റുള്ളവരെ പെറ്റിച്ച് ജീവിക്കുന്നവർ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്. മനസ്സിലായ? ഞാനത് പറഞ്ഞു ഒന്നാം കെട്ടാൻ ഉണ്ടല്ലോ, അതിന് നീ ചൊണച്ചെങ്കിലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി അവൻ്റെ ചുറ്റുവശത്തുള്ള ആൾ നീ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവരുടെ നന്ദി അവരോട് കാണിക്കുക, അല്ലാണ്ട് മറ്റുള്ളവരെ കയറിയെന്ന് ചൊറിയല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ വീട്ടിലത്തെ കാര്യം മാത്രമേ ഉണ്ടോ, അല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് അതിൻ്റെ യാതൊരു കാര്യമില്ല. എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് വരാറുണ്ട്, എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. മറ്റൊരാളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനോ പരിദൂഷണം പറയാനോ ഞാൻ പോയിരിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു, മറ്റുള്ളവരെ കമൻറ്റ് ബോക്സ് കയറി നിന്ന് ചോറിഞ്ഞിട്ട് അവരെ വിമർശിക്കാൻ. നീയേ തെറ്റ്, നീ മറ്റുള്ളവരെ തെറ്റ് നിൽക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നീയേ ലോകത്തെ ഏറ്റവും വലിയ തെറ്റാണ് ഒന്ന് ആലോചിച്ച് നോക്കി സ്വയം. ഈ ഇരുന്ന് ഇങ്ങനെ കമൻറ്റ് ഇരുന്ന് എഴുതുന്ന നേരം എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ. നീ പണിയെടുത്ത് ജീവിക്കുന്നു, നീ പണി, നിൻ്റെ പണി എന്താണെന്നായിട്ട് വരെ കമൻറ്റ് ഇരുന്നിട്ടുള്ളതാണോ നിൻ്റെ പണി? നീ അതിലാണോ ചെയ്യണത്? നിനക്ക് അതിന് വരുമാനം തരണ്ടായിരിക്കും, തരുണ്ടാവും. അതാണ് നിനക്ക് ഇത്രയും ആത്മാർത്ഥത, ആരെങ്കിലും ചെന്ന് തിന്ന് കുടിപ്പിച്ച് തരുണ്ടാവും. അതാണ് നിനക്ക് ഇത്രയും വലിയ ആത്മാർത്ഥത. അല്ല അഹങ്കാരി, അഹങ്കാരി കൊച്ചമ്മ എന്നാണ് ആളെ അക്കൗണ്ട്, അഹങ്കാരി കൊച്ചമ്മയൊക്കെയാണ് ആളെ അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ അവളെന്നെ അവളെന്നെ കൊച്ചമ്മ എന്ന് ഇട്ടിക്കണം എന്ന് ആലോചിച്ചു. നമ്മളെ സ്വന്തം കൊച്ചമ്മ എന്ന്. അപ്പോൾ അവളെന്നെ എല്ലാവരും കൊച്ചമ്മയായിട്ട് കാണണം, മനസ്സിലായോ? അഹങ്കാരിയുടെ അക്കൗണ്ടിൻ്റെ പേരാണ്. സ്വന്തം പേര് പോലും വെളിപ്പെടുത്താൻ പറ്റാത്ത നീയാണോ ഇവിടെ ഇപ്പം ഉണ്ട്? അതാണ് എനിക്കറിയാത്തത്. നീ എന്തൊക്കെ കമൻറ്റ് ഇട്ടാലും നീ ഒന്ന് ആലോചിച്ച്, സ്വന്തം പേരോ വിലാസവും ഇല്ലാത്ത നിനക്ക് എന്ത് ദളടി ഭൂമിയിൽ? ഞാൻ എൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടുന്നത്? നിങ്ങളിപ്പോൾ എൻ്റെ സംഗീത എന്നൊക്കെ എൻ്റെ പേര് സംഗീത തന്നെയാണ്, അതിൽ യാതൊരു മാറ്റില്ല. എൻ്റെ അച്ഛനമ്മ എനിക്കിട്ട പേര് തന്നെയാണ് സംഗീത എന്ന്. അതൊക്കെ പറയണോണ്ടോ അത് ആരെയും അറിയണോണ്ടോ ഒരു അഭിമാനക്കുറവുമില്ല, അഭിമാനം തന്നെ ഉള്ളൂ. നിൻ്റെ പേര് പുറത്തേക്ക് നീ പറയാണ്ടിരിക്കണേ നീ നീ ശരിയല്ലാന്ന് എനിക്കറിയാം. അതാണ് നീ ഫേക്ക് അക്കൗണ്ടിൽ വരുന്നത്. സ്വയം പത്ത് മിനിറ്റ് ആലോചിച്ച് വയ്ക്ക്. നമ്മുടെ പേര് നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിൻ്റെ തെറ്റാ, വേറെ ആരുടെ തെറ്റല്ല. യൂസർ, കൊച്ചമ്മ, അഹങ്കാരി എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു. എന്നെ സംബന്ധിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആ പറഞ്ഞ ഇവരെ പോസിറ്റീവ് ആണ്, അപ്പം ഇവരെ അക്കൗണ്ട് ഇന്ന് വരെ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങളായിട്ടൊരു കമൻറ്റ് ഇടാറില്ല. ഒരു ആകെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പേരിലുള്ള ഉപ്പും മുളകും ചാനലിൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കിതിപ്പോൾ നിങ്ങളുടെ പോലെ ഇന്ന് ചോറും കുത്തി ഇരിക്കുന്ന നേരമല്ല. ഇത് അക്കൗണ്ട് മാറ്റി വേറെ അക്കൗണ്ട് വന്ന് മറ്റൊരു കമ്പനിയുടെ, വേറെ അക്കൗണ്ട് വന്നിട്ട് ഈ ആൾ കമ്പനിയുടെ, മറ്റുള്ള അമ്മമാരോട് ഇതിൽ കൊടുക്കുക, ഈ അക്കൗണ്ട് കൊടുക്കുക. എനിക്ക് അതിന് നേരില്ല മക്കളെ, സത്യം പറയാലോ. നീ ഒന്ന് ചോദിച്ചോക്ക്, ഒരു വീട്ടമ്മമാരോട് ചോദിച്ചോക്ക്, അവർക്ക് നല്ലൊരു വീട്ടമ്മയ്ക്ക് അമ്മയ്ക്ക് നേരം ഉണ്ടാവില്ല ഈ ഇരുന്ന് ചൊറിയാനും വിളിക്കണം. എന്നുവെച്ചാൽ അവരുടെ ഭർത്താവിൻ്റെ അവരുടെ മക്കളുടെയും കാര്യം നോക്കി വീട്ടിലെ കാര്യം നോക്കി മറ്റുള്ളവർ ചൊറിയാൻ നിൽക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പം നിനക്ക് ഇതിന് നേരം കിട്ടുന്നത് നിനക്ക് കുടുംബം നോക്കാന്നുള്ള ഭവനയില്ല, വെറുതെ ചോറിഞ്ഞിരിക്കുക. ഒന്നിലെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞോളായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞോളം കഴിയാത്തോടെ ആ അമ്മേനെ ഇട്ടിട്ട് അടക്കളയുടെ ചക്രശ്വാസം. എന്തായാലും ഇവിടെ മൂന്നേരം തിന്നാണ്ടിരിക്കുന്നു, തിന്നണോരെ കുറ്റം പറഞ്ഞാലും ഇവിടെ മൂന്നേരം തിന്നാണ്ട് അവൾക്ക് ആരോഗ്യം വലിയ രീതിയിൽ ടൈപ്പ് ചെയ്യും. ഒരു ദിവസം ആണെങ്കിൽ തിന്നാണ്ടിരിക്കാം, പിറ്റേ ദിവസം അവൾക്ക് ടൈപ്പ് ചെയ്ത് കണ്ണുകാണ്ടേ, തെളിയണ്ടേ, തലറി എടുക്കണ്ടോ? അപ്പോൾ ഇവിടെ മൂന്നേരം വെട്ടി വിഴുങ്ങണോളൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കറക്റ്റ് മൂന്നേരം ഫുഡ് കഴിക്കണതാണ് ഞാൻ. അത് ചിലപ്പോൾ ഒരു നേരമാവാം, ചിലപ്പോൾ രണ്ട് നേരമാവാം. അല്ലാണ്ട് അതിന് കൂടുതൽ നേരമൊന്നും ഞാൻ ഫുഡ് കഴിക്കാറില്ല. എനിക്കൊരാളുകൊണ്ട് എൻ്റെ ഫുഡിന് ഒന്നര കയ്യിൽ ഒരു ഒന്നര കയ്യിൽ ചട്ടക്കം ചോറാണ് ഞാൻ ആകെ എടുക്കേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ കുണുക്കനും കുണുക്കനും കഴിക്കണ ചോറാണ് ഞാൻ ഡെയിലി കഴിക്കണത്. അതിന് കൂടുതൽ ഞാൻ ഫുഡ് ഈ വീട്ടിലായിരുന്നു. ഒരു രണ്ടര മൂന്ന് വയസ്സായി കുട്ടി കഴിക്കുന്ന, നാല് വയസ്സായി കുട്ടി കഴിക്കുന്ന ഫുഡാണ് ഞാനൊരു നേരം കഴിക്കുന്നത്. അത് കൂടുതലായിട്ട് എനിക്ക് ഇതുവരെ തോന്നി. പിന്നെ എനിക്ക് ജീവിച്ചിരിക്കട്ടെ, ജീവിച്ചിരിക്കുന്നത് നമുക്ക് ഫുഡ് ആവശ്യം തന്നെയാണ്. നമുക്ക് ഇത്രയും മെഡിസിൻ കാരണം കഴിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് എനിക്ക് ഭക്ഷണം ആവശ്യം, അതിനുള്ള ഭക്ഷണം ഞാൻ കഴിക്കുന്നുള്ളൂ. ഓവറായിട്ടൊന്നും കഴിക്കണം, നീ വിഷമിക്കണം. നിൻ്റെ തറവാട്ട് തുറന്നെനിക്കത് ബോധിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ നീ പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, നീ എൻ്റെ വയറ് മുട്ടിക്കാൻ മാത്രമല്ല വിഷുവിന് വെച്ച് വെച്ചുണ്ടാക്കിയെന്നുള്ളൂ. അത് എത്രത്തോളം ഞാൻ ഈ വീട്ടിൽ തിന്നുന്നുണ്ടെന്ന് എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കളാണ്. പിന്നെ അനിൽകുമാർ മരിച്ചു കഴിഞ്ഞാൽ നീ പോരാഘോഷിക്കുക, ഓണാഘോഷിക്കുക എന്ന് വെച്ചാൽ അനിൽകുമാർ എൻ്റെ ഭർത്താവ്, എൻ്റെ കൂടെ 25 വർഷം ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിച്ച ഭർത്താവാണ്. എൻ്റെ മക്കളായാലും ആ മനുഷ്യൻ തെറ്റ് ചെയ്ത് അവൾ പോയെങ്കിലും അപ്പോൾ ഒരു വിഷമമോടെ എന്നിട്ട് പറഞ്ഞു, പിന്നെ അവർ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ച ഭർത്താവാണ്. അപ്പോൾ അവർക്ക് ചിന്തിക്കുക, അവരച്ഛൻ എങ്ങനെയാണ്, എന്താണ് മരിച്ചത്, ഞാൻ എന്താ ചെയ്യണല്ലോ, അമ്മ മരിച്ചത് ഞാൻ എന്താ ചെയ്യണല്ലോ, അവർക്ക് ചിന്തിക്കണം പോലെ അവർ ചെയ്യട്ടെ. ഞാൻ പറ ലൈഫ് ലോങ്ങും ഒരു ഈ ക്രിസ്ത്യനിയും ദ്വാരമാണോ കിട്ടുന്നത്? അല്ലല്ലോ, ഇത്രയോ ആൾക്കാരായിട്ട് അവരൊന്നും സ്വീകരിക്കണ്ടേ? സ്വീകരിക്കാത്തവർ ആ കുഞ്ഞ് ഇന്നലെ ഉണ്ടായ കുട്ടീനെ സ്വീകരിക്കാത്തവർ ആ കുട്ടീനെ കാണാൻ വരാത്തവരൊന്നും കുഴപ്പമില്ല.
അവരപ്പം മരിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു ആറു മാസത്തിൽ ഇത് ആദ്യത്താൻ പോകുന്ന ഒരു ആറാം മാസത്തിൽ ഇഷ്ടം പോലെ സെലിബ്രേഷൻ പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് വടിച്ച് ആ കുട്ടിക്ക് മുറിച്ച് ആ കുട്ടീനെ വായിച്ചു കൊടുത്തു. അതൊക്കെ തിന്നുണ്ട് ഇവരുള്ള വീട്ടിലല്ല ബാക്കി വരുന്നത്, തള്ളേ മക്കളൊക്കെ തിന്നുണ്ടാവും. തൃശ്ശൂർ പോകുന്ന ഫ്ലാറ്റിൽ ഫ്രിഡ്ജിലിരിക്കുന്നത് നീ വേണമെങ്കിൽ അത് പോയി തിന്നോ. ഞാൻ ആ സാധനം നാവിൽ പോലും വെച്ച് നോക്കിയിട്ടില്ല. അത് ഞാൻ കേക്ക് അവളേക്കുമ്പോൾ എൻ്റെ കൈ ക്ലീൻ ആക്കിണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ആ സാധനമല്ലാണ്ട് ഞാനത് മുറിച്ചൊരു പീസിന് സംഗീതം അയച്ചിട്ടില്ല. എനിക്കത് കഴിക്കണ ശേഷം പിന്നെ മോളെ ഫ്ലാറ്റിലേക്ക് പോകും, അമ്മയ്ക്ക് ഇഷ്ടമില്ല, അമ്മ വരുന്നത് മോൾക്കും ഇഷ്ടമില്ല, അതെങ്ങനെ നിങ്ങൾക്ക് ഇത്ര കറക്റ്റായിട്ട് മനസ്സിലായി? എന്തിനാ എനിക്ക് ഇഷ്ടമില്ലാത്തോടത്ത് ഞാൻ വലിച്ചറിയാം? എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഉണ്ടല്ലോ മുറിച്ചിട്ടാലും ആ വശത്തേക്ക് സംഗീതം പോവില്ല, മനസ്സിലായി? അതാണ് എൻ്റെ സ്വഭാവം. എന്ത് വന്നാലും ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തോടത്തേക്ക് ഞാൻ പോവാറില്ല, മനസ്സിലായി? ഞാൻ പറയാം എന്ത് കാര്യത്തിനും ഞാൻ ചെയ്യേണ്ടതിന് പിടിക്കണം. എൻ്റെ അനുവേട്ടനോടുള്ള ഇഷ്ടമാണ് മാത്രമേ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും താഴ്ന്നു കൊടുക്കണ്ട, അത് എൻ്റെ അനുവേട്ടൻ്റെ മുന്നിൽ മാത്രം. ബാക്കി ആരുടെ അങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ട കാര്യം ഞാൻ ചെയ്യാറില്ല. എന്താ വെച്ചാൽ ഞാൻ ഈ നിമിഷം വരെ ഒരാളുടെ ലൈഫിൽ കയറി ചോറിയാനാവട്ടെ, ബന്ധുക്കളാവട്ടെ, നാട്ടുകാരെ, ഒരാളുടെ ലൈഫിൽ കയറി ചോറിയാനോ ഒരാളുടെ ലൈഫിൽ കയറി കളിക്കാനോ ഞാൻ നിൽക്കാറില്ല. ഞാൻ എൻ്റെ ലൈഫിൽ പിന്നെ എന്നെ ഇട്ട് ചോറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാനിട്ട് വിടാറുമില്ല. അത് ഞാൻ പറഞ്ഞു, ഞാൻ നോർമൽ, ഞാൻ അന്ന് സാധാ സ്ത്രീയാണ്, ഞാൻ സാധാരണക്കാരി വീട്ടമ്മയാണ്. അപ്പോൾ എനിക്ക് വിഷമം വരുമ്പോൾ നമ്മളാരെങ്കിലും എല്ലാവരും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒറ്റപ്പെടുന്ന നമ്മൾ പ്രതികരിച്ചു പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാറുണ്ട് പലപ്പോഴായിട്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നീ എൻ്റെ പോലത്തെ അറിയല്ല, അതൊക്കെ ഉറപ്പ അഹങ്കാരി എന്നുള്ള അക്കൗണ്ടിൽ ലോകത്താറ ഇത്രയും വലിയൊരു ലോകത്താറ ഈ ഭൂമിയിൽ ഉണ്ടോന്നല്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ പേർക്ക് എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, അതിനുള്ള നടപടിയുണ്ട്. ഈ നിന്റെ പേര് നിന്റെ അക്കൗണ്ട് കൊണ്ടിട്ട് എനിക്ക് ധൈര്യമായിട്ട് കേസ് കൊടുക്കാം. നീ പറഞ്ഞുള്ള നഷ്ടപരിഹാരത്തിലുള്ള കാര്യങ്ങളും എനിക്ക് ചെയ്യാം, മനസ്സിലായോ? ഞാനത് ചെയ്യാപ്പിക്കാണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും നല്ലത്, മനസ്സിലായോ? ഞാൻ അറമുറ്റേ ചേരും കടിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ പണ്ടത്തെ കാര്യം. അപ്പം അതിപ്പോൾ നോക്കണ്ട, കേസിന് പോയി ഇതാവില്ല കളി, മനസ്സിലായി? അപമാനങ്ങൾ പറയാം ഒരു പരിധി വരെ, മനസ്സിലായോ? ഒരു അമ്മേനെയും മോനെയും ഒക്കെ പറ്റി പറയുമ്പോൾ കുറച്ച് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലെ അമ്മയും മക്കളും അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയും മരുമക്കൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല. ഞങ്ങളുടെ വീട്ടിൽ മരുമോനെ മരുമോൻ മകനായിട്ട് കാണാനുള്ള കാര്യം അറിയാം, മക്കളെന്നെ മക്കളായിട്ട് കാണാൻ അറിയാം, അല്ലാണ്ട് മരുവനെ കാമുകനായിട്ട് കാണാൻ ശീലം എൻ്റെ വീട്ടിൽ എനിക്കില്ല, മനസ്സിലായോ? എൻ്റെ മരു എൻ്റെ പൊന്നു പൊന്നെങ്ങനെ കുഞ്ഞെങ്ങനെ കുണിക്കുക എന്നെ കുണിക്കുക എനിക്ക് അത്രയും ഞാനോ ക്ഷേപിക്കും, മനസ്സിലായോ? അല്ലാണ്ട് എൻ്റെ കാമുകനും എൻ്റെ ഭർത്താവും എന്നാണ് എനിക്ക് എൻ്റെ കൂടെ ഒരാളുണ്ട്. 25 വർഷമായിട്ട് ആ കൂടെ ആൾ കൂടെ ഉണ്ടെങ്കിലും അതൊരു പെണ്ണിൻ്റെ ഭാഗ്യന്യാണ്. ആ ഒരു അത് ജീവി അത് നല്ല കുടുംബം നോക്കി നടക്കണമൊക്കെ, ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് മാറി മാറി പിടിക്കണവർക്ക് അതിൻ്റെ മഹിമ അറിയില്ല. ഞാൻ ഓരോ തോട് ഈ കമൻറ്റ് ചെയ്തൊന്നും ഓരോ എണ്ണുണ്ടല്ലോ, ഞാൻ പറയട്ടെ നല്ലൊരാൾക്കാരല്ല. എനിക്ക് പ്രഷർ കയറും, അപ്പൊ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. അപ്പൊ അഹങ്കാരി അഹങ്കാരിയുടെ പാട്ടിന് പൊക്കോ, ഞങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവാ, അല്ലെങ്കിൽ ഇനി നമ്മള് വേറെ കളി മാറ്റി കളിക്കേണ്ടി വരും. അതില് കൂട്ടു നിൽക്കണ്ട, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, നിർത്തി. അല്ല അവള് ചെയ്താൽ നമുക്ക് അതിന്റെ വഴി നോക്കേണ്ടി വരും. ചെയ്യട്ടെ. അവള് പറഞ്ഞു ഷെബിന്റെ വീടിന്റെ അടുത്തുള്ള ഷെബിന്റെ വീട്ടുകാരുടെ അടുത്ത് ആയിക്കോട്ടെ, അവരെ വീട്ടുകാർ അവരെ എന്തിനു കിട്ടണേ, നീ മേടിച്ചു വെച്ചോ, നിന്നോട് മേടിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നല്ലൊരു സ്വഭാവത്തിൽ നടക്കണല്ലോ. അതല്ല, ആ കുണിക്കി നടക്കാം, കുണിക്ക് നാളെ വലുതായും എന്ത് സാധനമാവും അറിയോ? എന്ത് സാധനമാവും? നിന്റെ പോലെ നല്ലൊരു സ്വഭാവത്തിൽ നടക്കണോടല്ല, അല്ലെങ്കിൽ നീ പൊന്നൂനി നീ തള്ളേനെ ഒഴിവാക്കിയിട്ട് നീ ഷെബിന്റെ അമ്മേനെ നോക്കാൻ വായോന്ന് പറയണെങ്കിൽ അത് നീ നല്ല വഴിക്കാവില്ല. പൊന്നിനെ അമ്മേനെ ഷെബിന്റെ അമ്മേനെ കൂടെ ഒരുമിച്ചിട്ട് നോക്കാൻ പറ്റില്ല. ഷെബിക്ക് പൊന്നിനെ ഒഴിവാക്കിയതിന് ശേഷം അമ്മേനെ നോക്കാൻ പറ്റില്ല. പൊന്നിനെ ഒഴിവാക്കി പൊന്നിനെ ഒഴിവാക്കി. അപ്പൊ അത് നീ നല്ല വഴിക്കുള്ളവളല്ല, പൊന്നിനെ ഒഴിവാക്കണം. ഈ നെഗറ്റീവ് ഉള്ള ഒന്നാമത് പൊന്നിനെ ഒഴിവാക്കിയിട്ട് ഷെബി വായോ, പൊന്നിനെ ഒഴിവാക്കി നീ നിന്റെ അമ്മേനെ അടിച്ചു. പൊന്നിനും എന്തിനെ എന്റെ ഭർത്താവ് ചെയ്യുന്നത്, അമ്മേനെ ഭാര്യനെ ഒഴിവാക്കിട്ട് ഒന്നല്ല, രണ്ടോ മനുഷ്യന്റെ കൂടി ഉണ്ടാകും. പ്രശ്നമായിച്ചാല് നമ്മളെന്താ നമുക്ക്, ഞാൻ പറയട്ടെ പിന്നലെ ഒരു അനുഭവം കേട്ടോട്ടെ. നമ്മള് മാമന്റെ വീട്ടിൽ പോയപ്പോ നമ്മള് കേട്ട അനുഭവം, ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് വല്ലപ്പോഴും കൊല്ലത്തിലൊരിക്കും മക്കളെയും കൊണ്ടുപോവാ, എന്നിട്ട് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കൂടി ഇങ്ങനെയൊക്കെ പറയുന്ന ലോകത്തെ ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ചത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കളെ കൂടി ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. ഇന്നവരെ അവരോടൊരു വിശ്വാസവഞ്ചന ചെയ്ത് കാണിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തും ഞാൻ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളും പെണ്ണുണ്ടോ ഒരു പെണ്ണുണ്ട്, എനിക്ക് അത് മതി.
എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നുണ്ട്. ഞാൻ ലൈഫിൽ ഒരാൾ ആഗ്രഹിച്ചു, അത് എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. അത്ര മതി, എൻ്റെ അപ്പുറമുള്ളതൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. കാരണം ഞാൻ മറ്റേ നന്ദിയില്ലാത്ത ഒരു വർഗത്തിൽ ഞാൻ കൂട്ടുപിടിക്കില്ല. ഞാൻ എനിക്ക് എൻ്റെ സമയത്ത് എൻ്റെ സമയം നേരെ പോവാൻ നേരെ പോവാ, കണ്ടത് കാര്യം പറയും, അത്രയുള്ളൂ. അല്ലാണ്ട് ഒളിഞ്ഞു നിന്നും മറിഞ്ഞു നിന്നും കളിക്കുന്ന ഒരു കളി സംഗീതം ചെയ്യാറില്ല. അതോടത്തോളം കാലം എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു വിഷയമില്ല. എൻ്റെ കുട്ടീനെ ചെറുതിനെ പറഞ്ഞില്ലേ, അത് ഞാൻ വരവ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒരു എൽ കെ ജി പോകണ കുട്ടി കുട്ടി തുടങ്ങാനില്ല, അതിനായിട്ട് പറയണത് ആ രണ്ട് കുട്ടികൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറയണത് സ്കൂളിൽ പോകണം. അവര് സ്കൂളിൽ പോവാൻ പോകണമെങ്കിൽ നിനക്കെന്താ, നിനക്കെന്താ കുഴപ്പം? നീ ഇരുന്ന് കമൻ്റ് ഇടുന്ന നിൻ്റെ പിള്ളേരെ നീ നോക്കിയില്ലാ? ഒന്ന് തിരിഞ്ഞ് നോക്കിയേക്കി, അവിടെ എവിടെ കിടക്കണേന്ന്. നേരെ ചൊന്ന നല്ല കിടക്കേരി കട്ടിലും കൂടെ അല്ലേ കിടക്കുന്നത്, നേരത്ത് കിടക്കണ ഈ പുഴയിരിച്ചിലോടത്തൊക്കെ. എന്താ വെച്ചാൽ നിനക്ക് നേരമില്ല, അതൊക്കെ കീർത്തി വൃത്തിയാക്കി കഴുകി ഇട്ടും ഇരിച്ചും കൊടുക്കണം നേരം. നിനക്ക് ഈ നാട്ടുകാരെ കമൻറ്റും കുഞ്ഞിഷ്ടം കുഞ്ഞായി അറിയണ്ടേ. ഇപ്പം ഇവിടത്തൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷെബിൻ്റെ വീട്ടിലത്തെ പോയിട്ട് അറിയണം എന്തൊക്കെ പണിയാണ്. ഞാൻ പറഞ്ഞേ ഷെബിൻ്റെ ഷെബിൻ്റെ അപ്പനും അമ്മയുടെ ഒന്നും കുറ്റമല്ല ഇവർ പിരിഞ്ഞേക്കണുണ്ട്. ഈ ചുറ്റുവശത്തൊരു നാലഞ്ച് വീട്ടുകാരുണ്ട്, അവരെ വനവെച്ചിറക്കണു അവർ. മനസ്സിലായ, അവർ ആത്മാർത്ഥമായിട്ട് കളിക്കുന്നുണ്ട്. നല്ല കളി, നല്ല ആത്മാർത്ഥമായിട്ടുള്ള കളി. അപ്പോൾ എന്തായാലും അവർ കളിക്കട്ടെ, നമുക്ക് നമ്മുടെ പണികളും കാര്യങ്ങളായിട്ട് പോവാം. കേട്ടാ, നിന്റെ പോലെ ഞങ്ങൾക്ക് വേറെ ആരും കൊടുത്തുതരാനൊന്നുമില്ല. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ കൊല്ലത്തിലോ രണ്ടോ ഇത്രയോ എപ്പോഴെങ്കിലും നിനക്ക് ചിലപ്പോൾ നീ നിന്റെ കുട്ടികൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണ്ടല്ലോ. അതുകൊണ്ടൊന്നും ദൈവത്തിന് അറിയാട്ടോ, നിന്നെ സംബന്ധിച്ചിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ നിനക്ക് രാത്രി തൊട്ട് നേരെ എടുക്കേണ്ട വരെ അന്ത്യോളം ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ട പോലെ പൊന്നുൻ്റെ അക്കൗണ്ടിൽ പോയി നോക്കണം. എന്റെ അക്കൗണ്ടോ ഞങ്ങളുടെ ആരുടെ അക്കൗണ്ടിലൊക്കെ ആരൊക്കെ എന്തൊക്കെ പണി മോള് നീ ചെയ്യണ് കഷ്ടം. നീ സ്വയം നിന്നെ പറ്റി ഒന്ന് അഞ്ച് മിനിറ്റ് ചിന്തിച്ചു നോക്കിയേ. സ്വയം നിന്നെ പറ്റി, എനിക്ക് എന്നെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു വിഷമവുമില്ല. എന്തുകൊണ്ടാന്ന് പറയും, ഞാൻ എന്താന്നുള്ള ബോധ്യം എനിക്ക് നല്ല മാതിരി ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്, എഴുതാറിയതോ പഠിപ്പുണ്ടോ വിദ്യാഭ്യാസം ഉണ്ടോ എന്നാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഞാൻ പറയട്ടെ, നല്ല അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവുക, നല്ല നിലയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ് മനസ്സിലായി ഏറ്റവും വലിയ ക്വാളിറ്റി. നല്ല നിലയ്ക്കാണോ നീ ജീവിക്കുന്നത് എനിക്കത് അറിയാമെങ്കിൽ എന്തിനാണ് ഈ മറ്റുള്ളവർ കുനിഷ്ടായി ഇത് വൃത്തിയായിട്ട സ്വഭാവം എന്ന് ആലോചിച്ചേക്ക്. ഏഷ്ണിയും കുഞ്ഞിട്ടും പറയാൻ നടക്കുന്നത് പണ്ടത്തെ കാലത്തുണ്ട്. അത് കൊറേ ആൾക്കാരെ ഈ ജനറേഷൻ അങ്ങനെ ഇല്ല. ഇത് ഭയങ്കര ഏഷ്ണി സ്വഭാവമായിട്ടാണ്, ആണ കെട്ട സ്വഭാവം. സത്യമാണ്, നിന്റെ കയ്യിലുള്ള സ്വഭാവം ഞാൻ എത്രയും പെട്ടെന്ന് മാറ്റി. എന്നെ സംബന്ധിച്ച് ഈ മനുഷ്യൻ്റെ കൂടെ 25 വർഷമായി ഈ മനുഷ്യനോട് എന്തെങ്കിലും കുറ്റം കുറവൊക്കെ നിങ്ങൾ സഹിച്ചോണ്ട് ഈ ഷെബിനെ അതിലേക്ക് വലിച്ചടക്കണ്ട കേട്ടാ. മനസ്സിലായിക്കോ, അവനവൻ്റെ ഭാര്യ കൂട്ടുകളായിട്ട് സൂചിച്ച് ജീവിക്കണം കേട്ടോ. അപ്പോൾ അവൻ്റെ വിഷമം കണ്ടില്ല പിടിച്ച. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ യൂട്യൂബിൽ പറഞ്ഞു എൻ്റെ ഓപ്പൺ മൈൻഡ് തന്നെയാണ്. ഞാൻ പറയാം, എനിക്കിപ്പോൾ കള്ളത്തരത്തിൽ വിഷു ഇവിടെ ആഘോഷിച്ചിട്ട് വീഡിയോ ഇടാണ്ടിരിക്കാം, എനിക്കിവിടെ വിഷു ആഘോഷിനെ ആരും അറിയിക്കാണ്ടിരിക്കാം, എനിക്ക് എന്തൊക്കെ സൈനിനെയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വിഷു ആഘോഷിക്കാം, അവിടെ പോയിട്ട് പടക്കം സദ്യ ഉണ്ടാക്കി ഒളിപ്പിച്ച് വെക്കണം എന്ന് ഞങ്ങൾ ആ വിഷുവാഘോഷം ഞാൻ എല്ലാവരും പറയും. ഷേബി അപ്പം വിഷു ആഘോഷിനെ ദുഃഖിച്ചിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി മറിച്ച് നിന്നിട്ട് ഞങ്ങൾക്കൊരു ചെറിയ റൂമ് കാരണെടുത്ത് ഞങ്ങൾക്ക് അവിടെ വിഷു ആഘോഷിച്ച് സദ്യ വിഷു ആഘോഷിക്കുന്നുണ്ട്, പൂരാഘോഷിക്കുന്നുണ്ട്. അതേമാതിരി അത് മുന്നത്തെ ഒരു കാലത്തായിരുന്നു, ഇത് മരിച്ചിട്ടാ കുറെ കാലം ഇപ്പൊ അതിന്റെ പിന്നാലെ നടക്കി. ഇപ്പൊ അതൊന്നും ഇല്ല, ഇപ്പൊ അതിനുള്ള സ്നേഹം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. മനസ്സിലായി, ഇന്ന് ജീവിച്ച് ഇന്ന് തിന്ന കഴിഞ്ഞു, അല്ലെങ്കിൽ നാളെ ഇത് ആരുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. മനസ്സിലായി, നമ്മൾ നാളെ ഈ ഭൂമിയിലുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അറിയണ കാര്യമില്ല. എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പടക്കം പൊട്ടിച്ചാണ് നിങ്ങൾക്ക് വന്ന് ഇത്രയും വലിയ വിഷമം. എന്റെ മക്കളായാലും ഞാനല്ലാണ്ട് നീ വന്ന് ചെയ്ത് കൊടുക്കൂ. നീ ഉണ്ടാക്കി കൊടുക്കാൻ കൂട്ടി പറ്റുമോ നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു സദ്യയും കാര്യങ്ങളും? നീ അല്ല, ഞാൻ എത്രത്തോളം തിന്നുണ്ട് നീ മനസ്സിലറിയാം. അതിൻ്റെ ഉള്ളത് രണ്ടും അറ്റ് ചോരയും ഉണ്ണണത്, സാമ്പാറും പപ്പടം വാങ്ങിച്ചിട്ട് ഇത്രയും വന്ന ഒരു കുട്ടി കാലത്തിലാണ് ഞങ്ങൾ 7 പേർക്കുള്ള ഫുഡ് വെച്ചിട്ടുണ്ടാക്കുന്നത്, 2 നേരത്തേക്കുള്ള ചോറ്. അപ്പൊ എത്രത്തോളം ഞങ്ങൾ ഉണ്ണുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഇല്ല, നീ ഈ പേര് ഈ അഹങ്കാരം മാറ്റി നിന്റെ രൂപത്തിൽ നീ വാ. അത് നീ ഞാതാ പറഞ്ഞു, നിനക്ക് ഇത്ര തേരുണ്ടെങ്കിൽ എന്തുകൊണ്ട് നീ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നില്ല? നിനക്ക് ഇത്രയും അഹങ്കാരമാണ്, നിനക്ക് ഇത്രയൊക്കെ തരും, നീ പോയി നോക്കി അങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും അഹങ്കാരം. ഞാൻ പറയാം, മഹാലക്ഷ്മി റെൻ്റൽ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഡിജിറ്റൽ ഐ ഡിയിൽ എൻ്റെ നമ്പർ കിടക്കുന്നുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പർ കിടക്കുന്നുണ്ട്. നിന്റെ നമ്പർ എനിക്കില്ലാത്ത, ഞാൻ നിന്നല്ലേ കോൺടാക്ട് ചെയ്തേ. ഞാൻ പറയാം, എനിക്കൊരു പേടിയില്ല, ഇത് നിനക്ക് മാത്രമായിട്ടുള്ള വീഡിയോ കേട്ടോ, അഹങ്കാരിക്ക് മാത്രമായിട്ടുള്ള
ഒരു വീഡിയോയാണ്. എന്താ വെച്ചാൽ നമ്മൾ പൊരുത്തിമുട്ടി എന്തിനാണ് ഇല്ല വചനം പറഞ്ഞുണ്ടാക്കുന്നത്, ഇള്ളതാണെങ്കിൽ ഓക്കെ, ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് നീ ഏറ്റവും നിന്റെ പരിപ്പ് ഈ കലത്തിൽ വെവില്ല, അത് നീ നോക്കിക്കോട്ടാ, അത് മനസ്സിലാക്കിക്കോ. ആളെ തെറ്റിയതാണ്, ആളെ തെറ്റില്ല. ഞാൻ പറഞ്ഞു നീ നല്ലൊരു സ്ത്രീയാണ്, നിനക്ക് താല ഉയർത്തി പിടിച്ച് നിൽക്കാനുള്ള യോഗ്യത ഉണ്ട്, നീ മുന്നേ വാ. ഞാൻ അത്രേ പറയുന്നു, ഞാൻ നിന്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് നിന്റെ വേറെ അക്കൗണ്ട് കണ്ടത് എനിക്ക് ഈ ഒരു യൂട്യൂബ് വഴി നിനക്ക് വെയിറ്റ് വീഡിയോ ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ നിനക്ക് വേറെ വേണ്ടി ഞാൻ ഒരു വാട്സ്ആപ്പ്. ഈ ഒരു അഹങ്കാരി കാരണം നമുക്ക് കറക്റ്റ് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പൊ അവൾക്ക് മറുപടി ആയിട്ടാണ് ഇപ്പൊ ഇത് രണ്ടു മൂന്ന് ദിവസമായിട്ട്. അപ്പൊ ഈ കളി ഇതിന് മാറ്റി പിടിക്കാണ്, നിന്നെ നിന്നെ സഹിക്കാൻ പറ്റാണ്ടല്ല ഇത്, മറ്റുള്ളവർക്ക് ഒരു വെറുപ്പാണ്. നിന്നെ പേടിക്കുന്ന കാര്യമൊക്കെയാണ്, അത് കേൾക്കാറില്ല. എന്ത് കാരണം ആറ്റം ബോംബാണ് പൊട്ടിയിട്ട് ഞങ്ങളുടെ കുടുംബം നശിക്കാൻ നിന്നെ എന്ത് കാരണത്തിലാണ് ഞങ്ങൾ പേടിക്കണം? ഒന്ന് നീ സ്വയം ആലോചിക്ക്, സ്വയം എന്നെ നിനക്ക് പേടിയാണല്ലേ എന്ന് പറഞ്ഞാൽ നിന്നെ പേടിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട ജാതിയാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് വെടുപ്പല്ല എന്നുള്ളത് ഉറപ്പായില്ല, അത് പേടിക്കേണ്ട ജാതിയാ. കൊന്നും കൊല വിളിച്ചും ശീലമുള്ളവരൊക്കെ ആയിരിക്കും, നമ്മുടെ അറിവിലാണെങ്കിൽ അതായിരിക്കും, ശീലമുള്ള ആളായിരിക്കും. നല്ലൊരു സ്ത്രീ, ഞാൻ നല്ലൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുടുംബം നല്ല നിലയ്ക്ക് നടത്താൻ, ഒരു ഭർത്താവും നാല് മക്കളായി നല്ല നിലയ്ക്ക് ജീവിക്കാൻ, അതിനെ ചൊല്ലി പറയാൻ കുറെ ആൾക്കാരുണ്ടാവും. എങ്ങനെയാണ് ആർക്കും ഒരു എതിർപ്പില്ല, പറയല്ല അവര് ഓൾറെഡി അങ്ങനെയാണ് കൂട്ട പിടിക്കുന്നവരാണല്ലോ കൂടുതൽ. അങ്ങനെ കൊറോണ നമുക്ക് അറിയണ ടീമിലുണ്ട്, പക്ഷെ അവര് വിമർശിക്കുന്നു. കണ്ടാണ്ടല്ലോ അവരാണ് ലോകത്ത് ഏറ്റവും ബെസ്റ്റ്, നമ്മളെ തന്നെ ഞെട്ടിപ്പോവും, നമ്മളെ തന്നെ ഞെട്ടിപ്പോവും. അറിയും അത് പലരും പല തിരക്കാരുണ്ട് പറഞ്ഞിട്ട് കാര്യം, ലോകം അങ്ങനെയാണ്. ഞങ്ങളെ സ്നേഹിക്കണവരില്ല, നമ്മളിത് പറയാൻ പന്ന് വേറെ ഒന്നല്ല. എന്താ വെച്ചാൽ കുറെ ഇരുന്ന് നമ്മളതിനെ ഇപ്പൊ പൊന്നുവിന്റെ കമ്മ്യൂണിറ്റി ബോക്സിൽ പോയി എന്നെ ഷെബിനും പരമാവധി അവള് അടിച്ചെടുത്തോളം പറഞ്ഞു. എനിക്കറിയാം സംഗീതം എന്താന്നുള്ളത്, എനിക്കറിയാം മനസ്സിലായ നീ അത് ആ അതായം പറഞ്ഞു. നിന്റെ പരിപ്പ് ഇവിടെ ഒരു പെണ്ണിനെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ പറയുക, അവളുടെ ഭർത്താവിൽ നിന്നുള്ള ഈ സപ്പോർട്ട് അത് നിനക്കുണ്ടാ? ഉണ്ട്. അതൊന്ന് നീ ചോദിച്ചേക്ക്, നിന്റെ ഭർത്താവിന് നിന്നെ ഇത്ര വിശ്വാസം ഉണ്ടോ ചോദിച്ചേക്ക്. ഒരു പെണ്ണിനെ ഏറ്റവും എൻ്റെ അതാ എന്താ, 25 വർഷം കൊണ്ട് ഞാൻ ഈ നേടിയെടുത്തതാണ് ഈ ഒരു വിശ്വാസം. അത് മതി സങ്കേതിക്ക്, അത് അത് കേട്ടിട്ട് മരിക്കണമായിരിക്കും. ആ പേര് ഞാൻ നിലനിർത്തി കൊണ്ടുപോകണം. എൻ്റെ ഭർത്താവിൻ്റെ നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ നല്ല മക്കളെ നല്ലൊരു അമ്മ, അവരെങ്ങനെ വളർന്ന് എന്ത് പറഞ്ഞു അത് എനിക്കറിയാം. ഞാൻ അവരെ സ്നേഹിച്ചും ലാളിച്ചും അവർക്ക് ആവശ്യമുള്ള കാര്യം നടത്തിയിട്ട് തന്നെയാണ് ഈ നേരം വരെ ഞാൻ ജീവിച്ചത്. ഒരു തെറ്റായ വഴിക്കും ഞാൻ ഈ നിമിഷം വരെ പോയിട്ടില്ല. എന്റെ മക്കളെ മരുവനെ കൂട്ടി പിടിക്കണോളാ, മരുവനൊന്നും അവൾക്ക് ഉണ്ടാവില്ല, അവൾക്ക് ആ ഭാഗ വെളുപ്പൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൾ അമ്മ അമ്മ അവളുടെ ഭർത്താവിന് അമ്മയ്ക്ക് കൂട്ടി കൊടുക്കണോളാവും. ഇതാണ് ഇപ്പൊ അവള് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടായിരിക്കും അവളുടെ അമ്മയും ഭർത്താവും കൂടിയിട്ട് വല്ല ബന്ധം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് ചിന്തിക്കുമ്പോ അപ്പ അപ്പുറത്തവരെ അങ്ങനെയാണല്ലോ ചിന്തിക്കുക. പക്ഷെ ഞാൻ ചിന്തിക്കാം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മോനെ പോലെ കാണുന്ന ഒരാൾ അങ്ങനെ അവർക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ തേറ്റർ കാണാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കില്ലേ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ചിന്തിക്കണ വെച്ചാൽ ഇവളുടെ അമ്മയും ഇവളുടെ ഭർത്താവും തമ്മിൽ വല്ല ബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ ആ അമ്മയും കൂടി പറയേണ്ട ഒരു അവസ്ഥ. ആ അമ്മ ഒന്നും ചെയ്യാത്തൊരു അമ്മയും മാപ്പ്, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആ അമ്മയ്ക്ക് ഞങ്ങൾ ദൈവത്തിനോട് മാപ്പ് പറയണം. അമ്മയെ പറഞ്ഞു വേറെ ഒന്നല്ലേ, ആ അമ്മ ഏറ്റവും വലിയ ശാപമാണ് ഇങ്ങനൊരു അസുര വിത്തിനെ ഈ ഭൂമിയിലേക്ക് മുളപ്പിച്ചു കൊടുത്തത്. എന്തായാലും നമുക്ക് ഈ കളി ഇവിടെ നിർത്താം. എന്താ നമുക്ക് ഇതിന് നേരല്ലേ, അതുകൊണ്ടാ നമുക്ക് കുഞ്ഞുകുട്ടിക്ക് എന്താ പറയാ പറയല്ലേ കുഞ്ഞുകുട്ടി പ്രാരാബ്ദം അല്ലേ, കുഞ്ഞുകുട്ടി പ്രാരാബ്ദം ഉള്ളവരാണ്. നമുക്ക് കുടുംബത്ത് കുഞ്ഞു മക്കളാണ്, അവരെ നോക്കണം, അവർ വെച്ചുണ്ടാക്കി നേരത്തെ ഭക്ഷണം, അതൊക്കെ അന്ന് അത്യാവശ്യം പണിയുള്ള കാര്യമാണ്. ഇത്രയും കമന്റ് ഇടുന്ന പോലെ എളുപ്പമല്ല. നീ ഓണത്തിന് ഞാനൊരു 17 തരം വിഷു 17 തരം കറിയും രണ്ട് തരം, പക്ഷെ നിന്റെ പോലെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന എളുപ്പം പോയിട്ട് അവിടെ പോയി അവിടെ എന്തെങ്കിലും അപ്പുറത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പുറത്ത് കൊടുക്കുക, അതാണ് സ്വഭാവം. അപ്പൊ ഏതായാലും നീ നിന്റെ വഴിക്ക് കിടക്കുക, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് കിടക്കുക കേട്ടോ. ചെലപ്പോ ഇന്നലെ ഇന്നാണെങ്കിൽ അമ്മയും മോനും ഒന്നായി വരും കേട്ടോ. ഈ പറഞ്ഞവരൊക്കെ ചെലപ്പോ പൊന്തട്ടായി നിൽക്കേണ്ടി വരും കേട്ടെ. അപ്പൊ പിന്നെ ആ പടി കയറാൻ പറ്റാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ക്ഷേപിക്കുക, വീട്ടിലെ സ്ഥാനം ആ വീട്ടിൽ കൊടുത്താ. പിന്നെ നിന്റെ കാര്യത്തില്
തീരുമാനം ഉണ്ടാക്കും അവൻ അവൻ്റെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയാൽ നമുക്ക് ഈ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു, ഈ ഒരു വീഡിയോ. പിന്നെ നമ്മുടെ വീഡിയോ ഉണ്ട്, ഇത് നമ്മുടെ അഹങ്കാരിക്ക് മാത്രം ഇതിന്റെ പിന്നാലെ നമുക്ക് നടക്കാൻ താല്പര്യം കാര്യങ്ങൾ നമുക്ക് അത്രയും ഇറിറ്റേഷൻ ആവുന്നതാണ്. അത് വേറൊരുത്തനെ പറ്റി പറയാ, അല്ലെങ്കിൽ മരുവനെ പറ്റി പറയാ, അതൊക്കെ നല്ല തന്തയ്ക്ക് നല്ലക്ക് ഉണ്ടായൊരു ചെയ്യണ കാര്യങ്ങളല്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഒളിയമ്പുകളാണ്, ഒളിച്ചിരുന്നാൾ അമ്പിയ നേരിട്ട് കൂട്ടുകലകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ പങ്കെടുക്കലില്ല, നിങ്ങള് കളി മാറ്റി. എന്തായാലും മോളെ ഞാൻ ഒന്നേ പറയുള്ളൂ, ഞാൻ നല്ല ഉറച്ച ശബ്ദത്തോടെ എന്നെ കൂടി പറയും, ഞാൻ നല്ലൊരു ഭാര്യ നല്ലൊരു വീട്ടമ്മയാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും സംഗീതിക്കാതൊരു വിഷയമില്ല, മനസ്സിലായ? കുറച്ച് വിദ്യാഭ്യാസ കുറവുണ്ട്, അത് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അത് വെച്ചിട്ട് ഈ നക്കി സ്വഭാവമൊന്നും എൻ്റെ ഇല്ല കേട്ടോ. നാട്ടുകാരെ പറ്റി പരിദൂഷണം പറയുക, കുനിഷ്ഠം പറയുക, കുന്നായ്മ പറയുക, അതൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഉപ്പുമ്പാള ലൈറ്റ് അല്ലെങ്കിൽ സംഗീത അനുകുമാർ അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റുള്ള ഒരു നെഗറ്റീവ് കമൻ്റ് ഉണ്ടെങ്കിൽ നീ എടുത്തിട്ട് വന്നേരം ഒരു നെഗറ്റീവ് കമൻറ്റും ഒരു കാര്യങ്ങൾക്കോ ഞങ്ങളുടെ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലും ഒരാളെയും വിമർശിച്ചിട്ടാണല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം തന്നെ നോക്കി ജീവിക്കുന്ന നീ പുറത്തേക്കൊന്നും വരണമെന്നില്ല കേട്ടാ, നിന്നെ പുറത്തേക്ക് ചാടിക്കാൻ ഞങ്ങൾക്ക് അറിയാം. നിന്റെ ഈ അക്കൗണ്ട് ഞങ്ങൾക്ക് കൊണ്ടുകൊടുക്കണോണ്ട് കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ നീ എവിടെ ഇരുന്നിട്ടാ ഈ കമന്റ് ഇടണേന്ന് നിന്നെ പുറത്തേക്ക് ചാടിക്കാൻ ഞങ്ങൾക്ക് അറിയാം. മെനക്കെടുന്നില്ല, പക്ഷെ അറ മുട്ടിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പോലീസുകാര് നമ്മുടെ പോക്കറ്റിൽ ഉണ്ട് തോന്നുന്നല്ല. നമുക്ക് ആവശ്യത്തിന് പോയി നമുക്കും കാര്യങ്ങൾ എന്താവശ്യത്തിന് വന്നോളൂ നിങ്ങക്ക് ചെയ്തുതരാന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ നമുക്ക് ഈ ഫീൽഡിലൊക്കെ ഉണ്ട്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിന്റെ യൂസർ നിന്റെ ഇത് കൊണ്ടുപോടുത്ത നീ ഇതൊന്ന് ഉള്ളിന് തമ്പിടണം, നിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് ചാടിക്കാൻ നല്ലോണം അറിയാം. പക്ഷെ ഞങ്ങൾ അതിന് ഇപ്പൊ മുതിരാത്ത നമുക്ക് ഇതിന് പിന്നാലെ നടക്കാം, വലയുടെ പിന്നാലെ നടക്കാൻ വയ്യ, മനസ്സിലായി? തലവേദന ഇതൊക്കെ അതുകൊണ്ടാ നിന്റെ പിന്നാലെ നടക്കാൻ ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ടാടി അതാ. നീ അത്രയും മനസ്സിലാക്കിയാൽ മതി, അത് ഞങ്ങൾക്ക് ചെറി വരുന്നിട്ട് ഇവിടെ ഇതൊക്കെ കഷ്ടപ്പെട്ടിരുന്നത്. നീ പറഞ്ഞൊരു വീട്ടിലൊരു പണിയുള്ളവർക്ക് പറ്റുന്ന കാര്യമാണോ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ? ഒന്ന് ആലോചിച്ച് നോക്കി അവളെ കഷ്ടപ്പാട് എന്താന്ന്. ഇവിടെ നമ്മളെ ചൂടാക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കാണ്, അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങള് വീണ്ടും വരുന്നതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു സ്വയം നമ്മളെ കൊച്ചമ്മന്ന് വിളിക്കൊന്ന് ആലോചിച്ച് നോക്കോ. കൊച്ചമ്മ കൊച്ചമ്മ പോട്ടെ, ബൈ.